ഹലോ ഹാപ്പി ഹോം വീക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പാവയ്ക്ക പാൽക്കറിയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ മീനില്ലാത്ത മീൻ കറി എന്നൊക്കെ പറയില്ലേ, മീൻ കറിയുടെ ടേസ്റ്റിൽ വരുന്ന ഒരു പാവയ്ക്ക കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കിനി പാവയ്ക്ക വെച്ചിട്ട് അല്ലെങ്കിൽ കൈപ്പയ്ക്ക വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം, ഒരു ഒഴിച്ചു കറി. അപ്പൊ ഇതിനെ മീനില്ലാത്ത മീൻ കറിയെന്നോ അതല്ലെങ്കിൽ പാവയ്ക്ക പാൽക്കറിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ മീൻ കറിയൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ പാവയ്ക്ക കറി വെക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പാവയ്ക്ക ദാ ഇവിടെ ദാ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം കട്ടിയില്ലാത്ത കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചേക്കുന്നത്. എന്നാൽ തീരെ തിൻ സ്ലൈസസും അല്ല കേട്ടോ. ഇനി ഇത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിൽ ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇതൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പാവയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പാവയ്ക്ക വാങ്ങിക്കുമ്പോൾ, കറി വെക്കാനായിട്ട് വാങ്ങിക്കുമ്പോൾ വെള്ള കളറുള്ള പാവയ്ക്കയാണെങ്കിൽ കുറച്ച് കയ്പ്പ് കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. ഒരു പച്ചക്കളറൊക്കെയുള്ള കയ്പ്പക്കായ ഉണ്ടല്ലോ അല്ലെങ്കിൽ പാവയ്ക്ക, അതിനാണ് കൂടുതൽ കയ്പ്പുണ്ടായിരിക്കുക. അപ്പൊ ഇത് നമ്മൾ കൃത്യ അളവ് വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് ഒരൽപ്പം ഉപ്പും അതുപോലെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് ഇതിന്റെ വെള്ളം, അതായത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിന്റെ വെള്ളം ഊറ്റിക്കളയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ കയ്പ്പക്കയുടെ കയ്പ്പൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഊറ്റിക്കളയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ കയ്പ്പ് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനിതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിന്റെ വെള്ളം ഊറ്റിക്കളയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പാവയ്ക്ക ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ തിളച്ചു വരുമ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞെടുക്കണം. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ സവോളയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം, എൻ്റെ വലുതായതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നടുവേ മുറിച്ചതിന് ശേഷം സ്ലൈസ് ചെയ്യാം. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അഞ്ചോറാള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു അഞ്ച് പച്ചമുളക് നടുവേ കീറിയതാണ്, അതുപോലെ ഒരു കതിരി വേപ്പില. ഇതാണ് നമ്മൾ ഇനി ഇതിലോട്ട് വേവിക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. നമ്മളിവിടെ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കാച്ചൊഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു ആറ് വലിയ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, അത് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അതുപോലെ ഒരു കതിര് വേപ്പിലയും കൂടെ, അത് നമുക്ക് കാച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്പ്പക്കം എന്തോ നോക്കാം. ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് ഉണങ്ങിയ മാങ്ങാത്തൊലി. നമ്മുടെ കറിക്ക് ഒരു പുളി കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ കുടപ്പുളി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സാമ്പാർ പുളി എന്ന് പറയില്ലേ അത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉണങ്ങിയ മാങ്ങാത്തൊലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാവയ്ക്ക എന്തായി നോക്കാം. നമ്മുടെ പാവയ്ക്ക ഇവിടെ നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കളയണ്ട, ഞാനിവിടെ കൈപ്പരസം ഒത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനിതൊന്ന് വെള്ളം ഊറ്റിക്കളയട്ടെ കേട്ടോ. നമ്മുടെ പാവയ്ക്കയിൽ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിൽ ചുമന്നുള്ളി ഒഴികെ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളിയും സവോളയും നമ്മുടെ ഉണങ്ങിയ മാങ്ങയും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരൽപ്പം കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
നമ്മൾ സാധാരണ മീൻ കറി വെക്കില്ലേ അതിലേക്ക് ചേർക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പാവയ്ക്ക വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു ഇനി ഇത് നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റണം ഈ ഒരു വെള്ളം പകുതി വറ്റുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വറ്റട്ടെ അപ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ വെന്ത് അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ആ ഒരു ഫ്ലേവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ അടിച്ച് ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല നമുക്കിത് ഒരൊറ്റ പ്രാവശ്യം ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം ആ ഒരു തേങ്ങാപ്പാലും കൂടെ നമുക്ക് നമ്മുടെ പാവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പാവയ്ക്ക് ഇവിടെ നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു ഇനി ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മാത്രം മതി ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കുകയാണ് വേണ്ടത് അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഇത് മാറ്റിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചുമന്നുള്ളി ഉണ്ടല്ലോ അതും അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻ കറിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നു ഇതിലേക്ക് ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരല്പം ഒരു നുള്ള് മാത്രം ഞാൻ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാവയ്ക്കാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പാവയ്ക്കാ കറിയുടെ റെഡിയായി ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു